എല്ലാവർക്കും സ്നേഹവന്ദനം. ആധുനിക ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 60 മൈൽ അകലെ 4000 വർഷം പഴക്കമുള്ള മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. പേർഷ്യൻ ഗൾഫ് മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ വ്യാപിച്ചു കിടന്ന ബാബിലോൺ സാമ്രാജ്യമായിരുന്നു അത്. പുരാതന കാലത്തെ ശക്തമായ സാമ്രാജ്യമായിരുന്നിട്ടും BC 539 പേർഷ്യൻ ആക്രമണത്തിൽ ബാബിലോൺ പരാജയപ്പെട്ടു. അതോടെ ലോക ചരിത്രത്തിൽ ബാബിലോൺ സാമ്രാജ്യം അസ്തമിക്കുകയും പേർഷ്യൻ ആധിപത്യം ആരംഭിക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ സാമ്രാജ്യങ്ങൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും സ്വാഭാവിക സംഭവങ്ങളാണെന്നാണ് മനുഷ്യൻ കരുതുന്നത്. എന്നാൽ ചരിത്രത്തിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ബൈബിൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്ഭുതത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ. ചില രാജ്യങ്ങളെക്കുറിച്ച് ബൈബിൾ പ്രവചിച്ച കാര്യങ്ങൾ ചരിത്രത്തിൽ നിറവേറി കഴിയുമ്പോൾ ആ രാജ്യം അസ്തമിച്ചു പോകുകയോ മാറ്റം വരികയോ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ ബൈബിൾ വെളിപ്പെടുത്തിയതുപോലെ കാര്യങ്ങൾ നടക്കുവാൻ ചില രാജ്യങ്ങൾ അസാധാരണമായ മുന്നൊരുക്കങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് ആശ്ചര്യത്തോടെ അല്ലാതെ കാണാൻ സാധിക്കില്ല. സർവശക്തനും സമയത്തിന് അതീതനുമായ ഒരു ദൈവത്തിനല്ലാതെ ആർക്ക് ഇത് വെളിപ്പെടുത്താൻ കഴിയും? ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് ചരിത്രം പൂർത്തീകരിച്ച ചില ബൈബിൾ പ്രവചനങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. BC 587 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അത് തൻ്റെ കഴിവും സൈനിക ശക്തിയും കൊണ്ടാണെന്നാണ് കരുതിയത്. എന്നാൽ ചരിത്രത്തിൽ അത് സംഭവിക്കും മുൻപ് തന്നെ ദൈവം തൻ്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന തിരുവെഴുത്തും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതാണ്. ബാബിലോൺ ജെറുസലേമിനെ ആക്രമിക്കുന്നതിനും 25 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ ഹബക്കൂക്കിന് ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ ചരിത്ര സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടിവെച്ചു നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. സത്യദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ. അവർ ദൈവകൽപ്പനകൾ അനുസരിച്ച് നടന്നപ്പോൾ ദൈവം അവർക്ക് നൽകിയ കനാൻ ദേശം ഭൂമിയിലെ പാലും തേനും ഒഴുകുന്ന ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശമായി മാറി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഈജിപ്തോളജിസ്റ്റ് ജെയിംസ് ഹെൻറി ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിരുന്ന ഈ പ്രദേശത്തെ ഫെർട്ടൈൽ ക്രിസന്റ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ തലമുറകൾ പിന്നിട്ടപ്പോൾ യഹൂദജനം ദൈവത്തെയും ദൈവകൽപ്പനകളെയും മറക്കാൻ തുടങ്ങി. യഹൂദേതര വിശ്വാസവും സംസ്കാരവും തമ്മിലുള്ള പുതിയ തലമുറയുടെ ഇടപെടലുകളും വിവാഹബന്ധങ്ങളും ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനും വിഗ്രഹാരാധന അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനും കാരണമായി. മനശ്ശെ രാജാവിൻ്റെ കാലമായപ്പോഴേക്കും ജെറുസലേം ദേവാലയത്തിൽ വരെ അന്യദേവന്മാരെ പ്രതിഷ്ഠിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ടായി. യഹൂദജനത്തിനിടയിൽ അകൃത്യം വർദ്ധിച്ചപ്പോൾ പാപം ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ചില്ലെങ്കിൽ അത് അനർത്ഥത്തിന് കാരണമാകുമെന്ന് നിരവധി പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിപ്പുകൾ നൽകി. അതിലൊന്നാണ്, ഈ ദേശം ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന ആസന്നമായ അനർത്ഥത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. എന്നാൽ യഹൂദജനം ഈ മുന്നറിയിപ്പുകളെ കൈക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ പ്രവാചകന്മാരെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയുമാണ് ചെയ്തത്. അതിനാൽ ദൈവം ബാബിലോൺ എന്ന ചെറു പ്രദേശത്തെ യഹൂദയ്ക്ക് നേരെ ഉണർത്താൻ കെൽപ്പുള്ള ഉഗ്രതയും വേഗതയുമുള്ള ബാബിലോൺ സാമ്രാജ്യമാക്കി മാറ്റി. BC 587 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ ജെറുസലേം ആക്രമിക്കുന്നതിന് 20 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ചില പ്രധാന പ്രവചനങ്ങൾ പരിശോധിക്കാം. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 25:8-9 അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായിക കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബുക്കദ്നേസറിനെയും ഈ ദേശത്തിൻ്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെയും നേരെ വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും.
ബാബേൽ രാജാവായ നെബുക്കദ്നേസറിനെ യഹൂദ ദേശത്തിന് നേരെ വരുത്തി ഉന്മൂലനാശം വരുത്തുമെന്ന പ്രവചനമാണിത്. ഈ പ്രവചനത്തിലെ കൗതുകകരമായ ഒരു കാര്യം, ദൈവം ഇത് ജെരമ്യാവിന് വെളിപ്പെടുത്തിയ സമയത്ത് നെബുക്കദ്നേസർ രാജാവായിട്ടില്ല എന്നതാണ്. എന്നാൽ രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കം ചെയ്യുകയും അധമനായവനെ അതിൽ വാഴിക്കുകയും ചെയ്യുന്ന ദൈവം നെബുക്കദ്നേസർ രാജാവാണ് ഈ ദേശം ഉന്മൂലനാശം വരുത്താൻ പോകുന്നതെന്ന് കാലങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തി. മൂന്ന് കാലഘട്ടങ്ങളിലായാണ് നെബുക്കദ്നേസർ ജെറുസലേം ആക്രമിക്കുന്നത്. നെബുക്കദ്നേസർ ആദ്യം ജെറുസലേം ഉപരോധിക്കുന്നത് യഹോയാക്കീമിൻ്റെ കാലത്താണ്. യഥാർത്ഥത്തിൽ അന്ന് നെബുക്കദ്നേസറിന് രാജപദവി ഉണ്ടായിരുന്നില്ല. തൻ്റെ പിതാവായ നെബോപോലേസറിൻ്റെ സൈന്യവുമായാണ് നെബുക്കദ്നേസർ ജെറുസലേം ഉപരോധിച്ചത്. എന്നാൽ ഈ സമയത്ത് ബാബിലോണിൽ നെബുക്കദ്നേസറിൻ്റെ പിതാവ് നെബോപോലേസർ അന്തരിച്ചു. അതിനാൽ ജെറുസലേം ഉപരോധം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നെബുക്കദ്നേസറിന് ബാബിലോണിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ ജെറുസലേം ദേവാലയത്തിലെ പാത്രങ്ങളും യഹൂദ തടവുകാരെയും ബാബിലോണിലേക്ക് കൊണ്ടുവരുവാൻ ജനറൽമാരെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ബാബിലോണിലെത്തിയ നെബുക്കദ്നേസർ പിതാവായ നെബോപോലേസറിൻ്റെ സ്ഥാനത്ത് രാജാവായി നിയമിക്കപ്പെട്ടു. BC 587 വീണ്ടും നെബുക്കദ്നേസർ യഹൂദ ആക്രമിക്കുമ്പോൾ നെബുക്കദ്നേസറിന് രാജപദവി ലഭിച്ചിരുന്നു. അതോടെ ഞാൻ നിങ്ങളെ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന ബൈബിൾ പ്രവചനം ആക്ഷരികമായി പൂർത്തീകരിക്കപ്പെട്ടു. രണ്ടാമതായി ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 25:11. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ ജനത്തിൻ്റെ ബാബിലോൺ പ്രവാസം 70 ആയിരിക്കും എന്ന പ്രവചനമാണിത്. BC 605 യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4 നെബുക്കദ്നേസർ ആദ്യമായി യഹൂദ ആക്രമിക്കുന്നത്. BC 539 ബാബിലോൺ സാമ്രാജ്യത്തെ പേർഷ്യൻ സൈന്യം കീഴ്പ്പെടുത്തി. 3 കഴിഞ്ഞപ്പോൾ BC 536 പേർഷ്യൻ രാജാവായ സൈറസ് യഹൂദ ജനത്തെ ജെറുസലേമിലേക്ക് പോകാൻ അനുവദിച്ചു. അതോടെ 70 പ്രവാസകാലം എന്ന ബൈബിൾ പ്രവചനം ചരിത്രത്തിൽ കൃത്യമായി നിറവേറി. 12 3 പ്രവചനം, 70 തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന പ്രവചനമാണ്. ഈ പ്രവചനത്തിന് പിന്നിലുള്ള ചില ചരിത്ര സംഭവങ്ങൾ അല്പം വിശദീകരിച്ച് പറയേണ്ടതിനാൽ അടുത്ത ചാപ്റ്ററിലേക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം, ജെറുസലേമിനെ ആക്രമിക്കാൻ ബാബിലോണിനെ ഉണർത്തിയത് സർവശക്തനായ ദൈവമാണെങ്കിൽ ബാബിലോണിന് നേരെയുള്ള ദൈവത്തിൻ്റെ പ്രതികാരം ന്യായമാണോ എന്നതാണ്. യഥാർത്ഥത്തിൽ ബൈബിളിലെ ദൈവിക രഹസ്യങ്ങൾ ഇത്തരം ദൈവിക പ്രവൃത്തികളിലാണ് മറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്നപ്പോൾ അവരെ അത് ഓർമ്മിപ്പിക്കാൻ ദൈവം മറ്റൊരു രാജ്യത്തെ അവർക്കെതിരായി ഉണർത്തി. യഥാർത്ഥത്തിൽ അത് മറ്റൊരു രാജ്യത്തിന് കിട്ടുന്ന പ്രത്യേക പദവിയാണ്. ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ബാബിലോണിന് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയും സാമ്രാജ്യവുമായി മാറാനുള്ള പദവിയായിരുന്നു. എന്നാൽ ബാബിലോണിൻ്റെ വിജയത്തിന് പിന്നിലെ ഈ ദൈവിക രഹസ്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. പകരം അവർ വിശ്വസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തത് അവരുടെ ശക്തിയും കഴിവും കൊണ്ടാണ് ജെറുസലേമിനെ കീഴടക്കിയത് എന്നാണ്. സത്യദൈവത്തിൻ്റെ ശക്തി പലതവണ അവർക്ക് വെളിപ്പെട്ടിട്ടും അവർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, രാജാവ് ഒരു ബിംബത്തെ ഉയർത്തുകയും അതിനെ നമസ്കരിക്കാത്തവരെ തീച്ചുളിയിൽ എറിഞ്ഞുകളയാനുള്ള രാജകൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ബാബേൽ രാജാവിൻ്റെയും കൽദയ ദേശത്തിൻ്റെയും നാശത്തിന് കാരണം ദൈവം അവർക്ക് കൊടുത്ത ആ വലിയ പദവിയുടെ വില അവർ ഗണ്യമാക്കാതെ യഹോവയോട് അവർ ചെയ്ത പാപവും അകർത്യവുമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. യഹൂദജനം ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ബാബിലോണിന് ലഭിച്ചത് ചരിത്രത്തിന് മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ ദാസനാകാനുള്ള പദവിയായിരുന്നു. അവർക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടും അംഗീകരിക്കാതിരുന്നത് അവരുടെ തന്നെ നാശത്തിന് കാരണമായി. ലോകരക്ഷകനായ യേശുവിനെ യഹൂദജനം തള്ളിക്കളഞ്ഞപ്പോൾ യഹൂദനെന്നോ യവനൻ എന്നോ വ്യത്യാസമില്ലാതെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ദൈവമക്കൾ ആകുവാനുള്ള മഹാപദവിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ ലോകത്തിന് നൽകിയത്. സ്നേഹവാനായ ആ ദൈവം
മനുഷ്യവർഗത്തിന് ഒരുക്കിയ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ തള്ളിക്കളയുന്നത് നിത്യനാശത്തിന് കാരണമായി തീരും എന്നാണ് ബാബിലോണിൻ്റെ നാശം നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ പ്രവചനവുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.